ഞാൻ ഡോക്ടർ അനുഷ ആൻജോർജ്, റെനൈ സെന്റർ ഫോർ എസ്തെറ്റിക് ഡോമറ്റോളജിയിലെ കൺസൾട്ടന്റ് കോസ്മെറ്റോളജിസ്റ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൈഡ്രോഫേഷ്യലിന്റെ സ്റ്റെപ്പുകളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആൻഡ് പീലിംഗ് ആണ്. ക്ലെൻസിങ് ആൻഡ് പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. എന്താണ് എക്സ്ഫോളിയേഷൻ? നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. എങ്കിലും ഇതിന്റെ ഭാഗമായിട്ട്, അതായത് അവിടെ ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ ആൻഡ് ഹൈഡ്രേഷൻ. അതായത് നമ്മളുടെ സ്കിന്നിലെ പോർസിലുള്ള ചില ഗങ്ക് മെറ്റീരിയൽ, അതായത് സെബം, ചില സ്കിന്നിലുള്ള ഓയിൽസ്, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡെഡ് സെൽസ് എല്ലാം ചേർന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ഗങ്ക് മെറ്റീരിയലിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. പക്ഷേ ഹൈഡ്രോഫേഷ്യലിൽ ഇത് മെഷീൻ ഉപയോഗിച്ച് കൺട്രോൾഡ് ആയി ചെയ്യുന്നതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ആസ് വി ഓൾറെഡി നോ, അതൊരു മെഷീൻ വെച്ചായതുകൊണ്ട് അതൊരു ബെറ്റർ ക്ലിയറൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് ഇൻഫ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ചിലരുടെ സ്കിൻ പിഗ്മെൻറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ആയിരിക്കാം. അതുമായി റിലേറ്റഡ് അല്ലെങ്കിൽ അതിന് എഫക്റ്റീവായ തരം ബൂസ്റ്റേഴ്സ് നമുക്ക് സ്കിന്നിലേക്ക് ഡയറക്റ്റ്ലി ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഹൈഡ്രോഫേഷ്യൽ. ഇന്നയാൾക്ക് ചെയ്യാം, ഇന്നയാൾക്ക് ചെയ്യാൻ പാടില്ല എന്നില്ല. എന്നാലും ആക്റ്റീവായ ഒരു ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ ചില വൈറൽ ഇൻഫെക്ഷനുകൾ, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഇൻഫെക്റ്റഡ് ആയ ചില ആക്നെ, അതായത് പസ്റ്റ്യൂൾസ് ഒക്കെ നമ്മുടെ ഫേസിലുള്ള ഒരു സ്റ്റേജിൽ ഇത് അവോയ്ഡ് ചെയ്യുക തന്നെയായിരിക്കും നല്ലത്. നമ്മളുടെ സ്കിൻ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഹൈഡ്രോഫേഷ്യൽ തുടങ്ങിയ പ്രൊസീജിയേഴ്സ് ചെയ്യുക.